നമസ്കാരം നമസ്കാരം നമുക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ മലയാളികൾ എന്നല്ല ലോകം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് തിരുവനന്തപുരത്ത് നടന്നു നിൽക്കുന്നത് ആ ഒരു മനുഷ്യന് വേണ്ടിയുള്ള അന്വേഷണം സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ ആകെ എല്ലാരെയും ഞെട്ടിപ്പിച്ചു ജോലി എന്ന് പറഞ്ഞ പാവം ഒരു സാധാരണക്കാരന നിത്യവൃത്തിക്ക് വേണ്ടി ജോലിക്ക് വന്ന ഒരു മനുഷ്യൻ വെള്ളത്തിൽ പോയിട്ട് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞല്ലേ ഞാൻ ശ്രീ എത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു അദ്ദേഹം പറയുന്നത് നമ്മളും ഇതിന് ഉത്തരവാദികളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ സമൂഹം കൊണ്ട് ഉത്തരവാദിത് കാരണം നമ്മൾ അലക്ഷ്യമായി ഈ വേഷന കൊണ്ട് അവിടെ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും അങ്ങനെ തന്നെയല്ലേ ഒരു പരിധിവരെ നമുക്ക് ഉത്തരവാദിത്വം ഇല്ലേ ഇതില് ഞാന് ഇതിനെ മറ്റൊരു തരത്തിലാണ് കാണുന്നത് ഞാനത് ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വവും ഇല്ല നമുക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല നമ്മൾ നല്ല മനുഷ്യരാണ് ഉത്തരവാദിത്വം മുഴുവൻ മേയർക്കും നഗരസഭയ്ക്കും സർക്കാരിനും ക്കുമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മളൊരു കാര്യം അടിസ്ഥാനപരമായി മനുഷ്യന്റെ ചോദന എന്ന് പറയുന്നത് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യണം ആണല്ലോ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് കഞ്ചാവ് ഇവിടെ ഉപയോഗിക്കാൻ അനുമതി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും കഞ്ചാവ് അടിച്ചു പക്ഷെ മനുഷ്യൻ ചെയ്യരുതേ എന്നുള്ള കാര്യം ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം നിയമത്തെ പിടിച്ചിട്ടാണ് അപ്പം ഇപ്പം സിഗരറ്റ് വലിക്കുന്ന അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരാൾക്ക് കഞ്ചാവ് അടിക്കാൻ ഒരു ഒരു മടിയില്ല പക്ഷെ കഞ്ചാവ് അടിക്കാതിരിക്കുന്ന അടിക്കും അത് വ്യാപകമായിരിക്കുന്നതിന്റെ കാരണം അടിച്ചാൽ അകത്ത് പോകുന്നതുകൊണ്ട് നിയമം മുഴുവൻ അങ്ങനെ ഈ സമൂഹം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ചോദന മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചോദന വിലക്കിയാൽ അത് ലംഘിക്കുക ലംഘിക്കുക ഒന്ന് രണ്ട് എന്തും ചെയ്യുക എന്നുള്ളതാണ് അതായത് ഞാൻ പറഞ്ഞതിപ്പം ബലാത്സംഗം ചെയ്യാൻ ചെയ്താൽ അകത്ത് പോകത്തില്ലെങ്കിൽ ഒറ്റ പെണ്ണിന് വഴി ഇറങ്ങി നടക്കാം കാരണം പെണ്ണിനേക്കാൾ കരുത്ത് പുരുഷനാണ് അതെ അവ നല്ല കരുത്തുള്ള അറിയാവുന്ന പെണ്ണുങ്ങൾ ഒഴിയെ ബാക്കി സകല പെണ്ണുങ്ങളെയും കാരണം മനുഷ്യനടി ഞാനൊരു കാര്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞൊരു കഥ ഞാൻ എപ്പോഴും ചോദിക്കില്ല അപകട വാർത്തകൾ ഞാൻ ഞാൻ ചില വാർത്തകൾ വ്യത്യാസം നിരീക്ഷിക്കുന്ന കൂട്ടത്തില് ഈ ബസ് മറിഞ്ഞു എന്ന് പറഞ്ഞ വാർത്തകൾ ഞാൻ ഇടുക്കിയിലൊക്കെ ഇടക്കിടക്ക് ബസ് കുഴിയിലോട്ട് വീടും ആരും മരിക്കത്തില്ല ചെറിയ അപകട ഈ നാൽപ്പത് അല്ലെങ്കിൽ അൻപത് പേരായിരിക്കും ബസ്സിലുണ്ടാകുന്നത് ഈ അപകട വാർത്തയ്ക്ക് ശേഷം ആ പോലീസ് സ്റ്റേഷൻ ഞാൻ വിളിച്ചോദിക്കും അപ്പോൾ ഇവർ ഞാൻ മനസ്സിലാക്കിയിട്ടൊരു കാര്യം ആർക്കും പരിക്കിട്ടില്ല ചെറിയ വാർത്തയുള്ളൂ പക്ഷെ അവിടെ ഒരു മോഷണം നടന്നിരിക്കും എന്ന് വെച്ചാൽ ഈ അപകടത്തിൽപ്പെട്ട ആളുകൾ അത്ഭുതപ്പെട്ട ഈ താറുമാറാകുന്നതിനിടയിൽ പലരുടെയും പേഴ്സ് കാണാതെ പോകും മൊബൈൽ ഫോൺ കാണാതെ പോവും പലതും കാണാതെ തിരിച്ചു കിട്ടാനും അവിടെങ്ങും ഇല്ല ഇതിന് കാരണം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അമ്പത് പേരിൽ ഒരാൾക്ക് മോഷ്ടിക്കാൻ പ്രവണതയുണ്ടെന്നാണ് അതെ 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 നമ്മള് പറയാൻ പാടുന്നത് പത്മരാജൻ ഇന്നലെ എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ അത് കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിന് ഒരു ബസപടം ഉണ്ടായിട്ടാണ് ശോഭന ഇവർക്ക് അപ്പൊ ശരിക്കും പറഞ്ഞു സഹായിക്കാൻ വരുന്ന ഒരു മനുഷ്യൻ ഈ സ്ത്രീയെ കരയിൽ വളർത്തു പുഴയിൽ നിന്ന് പിടിച്ച് കയറുന്ന ഒരു മനുഷ്യൻ കഴുത്തി കളന്ന മാല ഊരി എടുക്കുന്ന ഒരു സീനാണ് അല്ല ഇത് യാഥാർത്ഥ്യമാണ് അതായത് ഇവൻ കള്ളൻ അല്ലാതിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ മനുഷ്യർ പലരും നമ്മൾ കാണുന്ന മനുഷ്യർ പലരും മോഷ്ടാവ് അല്ലാതിരിക്കുന്നത് ബലാത്സംഗ വിവരൻ അല്ലാതിരിക്കുന്നത് കൊലപാതക അല്ലാതിരിക്കുന്നത് നിയമത്തെ പേടിയുള്ളതുകൊണ്ടാണ് അതിനെ പേടിയില്ലാത്തവൻ ആണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്വയം ഉത്തരവാദിത്തമായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് എന്തുകൊണ്ടാണ് വേസ്റ്റ് വഴിയിൽ വലിച്ചെറിയാൻ കഴിയുന്നത് എനിക്ക് എന്തുകൊണ്ടാണ് ആമേഴഞ്ചാന് തോട്ടിലേക്ക് എൻ്റെ വീട്ടിലെ അവശിഷ്ടങ്ങൾ എറിയാൻ പറ്റുന്നത് എനിക്ക് എന്തുകൊണ്ടാണ് ഈ മാലിന്യങ്ങൾ ഒരിടത്തും സംസ്കരിക്കാതിരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഞാൻ ചെയ്തില്ലെങ്കിൽ ചെയ്താലും എനിക്കൊന്നും സംഭവിക്കത്തില്ല എൻ്റെ പേര് നിയമ നടപടി ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അതെ അപ്പം ഞാൻ സിംഗപ്പൂരിൽ പോയി നിങ്ങളൊന്ന് തൊപ്പിയാൽ നിങ്ങൾ തീർത്തു നിങ്ങൾക്ക് പറ്റത്തില്ല ഓർക്കണം തമ്മുടെ ഒരു ഇന്ത്യക്കാരും ഒക്കെയാണ് അവിടെ ഉള്ളത് കൂടുതലും അവർ പ്രസിഡന്റ് വരായിട്ടില്ല ഒരു മലയാളം അപ്പോൾ ഈ ഒരു സിംഗപ്പൂരിൽ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് ദുബായിൽ നമ്മുടെ മലയാളികൾ എല്ലാവരും ഇല്ല ഇവിടെയുള്ള സാധാരണക്കാരാണ് അത് പലരും പറയാറുണ്ട് ഏറ്റവും നിയമം അനുസരിക്കുന്ന മലയാളികളാണെന്ന് സാധാരണക്കാരാണ് ബ്രിട്ടനിൽ ഞാൻ ധാരാളം മലയാളം ഇപ്പൊ ചെറിയ നിയമലംഘനം ഒക്കെ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അവിടെ ഞാനിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഉറക്കുക ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എപ്പോഴും ചെന്നാലും വണ്ടി എടുത്താണ് പോകുന്നത് വണ്ടി എടുത്ത് ഓടിച്ചു പോകുമ്പം നമുക്ക് അത്ഭുതം തോന്നും ചില സിഗ്നലിനൊക്കെ കാത്തിരിക്കുക അങ്ങോട്ടും വണ്ടിയില്ല ഇങ്ങോട്ടും വണ്ടിയില്ല നാല് വശം വരുന്നത് നമ്മളൊരു രണ്ട് ഒരു ഒന്നര മിനിറ്റ് വെറുതെ ഇരിക്കുവാണ് കാരണം നമ്മൾ അത് നിയമം നമ്മൾ പാലിക്കും ഇവിടെയാണല്ലോ കുഴപ്പമില്ല അവിടെ വണ്ടിയില്ല ഇവിടെ വണ്ടിയില്ല കടന്നാ എന്താന്ന് തോന്നുന്നു അപ്പം ഞാൻ ഞാൻ എപ്പോഴും ഉറക്കുന്നത് എനിക്ക് വലതേക്ക് കാരണം ഇടതു വശത്ത് റോഡില്ല ഓപ്പോസിറ്റ് വണ്ടി വരുന്നില്ല എനിക്കങ്ങ് കടന്നൊന്നും സംഭവിക്കത്തില്ല പക്ഷെ ഞാൻ കടക്കത്തില്ല കാരണം അത് നിയമത്തിന് എനിക്ക് ഭയമുണ്ട് അപ്പോൾ ഇവിടെ ആളുകൾ നിയമലംഘനം നടത്തുന്നുണ്ടെങ്കിൽ ആളുകൾ വേസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായവർ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അധികൃതരുടെ ഭാഗത്ത് നിന്നു അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് നമ്മൾ വെളിയിൽ വേസ്റ്റ് വലിച്ചെറിയരുത് പുഴയിൽ മാലിന്യങ്ങൾ ഇടരുത് എന്ന് നിയമമുണ്ട് അതെ നിയമം ഇല്ലാത്തതുകൊണ്ടല്ല അതെ കർശന നിയമമാണ് അത് കർശന നിയമമാണ് ഈ നിയമം നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നഗരസഭ അതിൽ വലിയ വീഴ്ച വരുത്തിയിരിക്കുന്നു ആ വീഴ്ചയുടെ ഭാഗം നമ്മൾ ഇതിനെ അനുഭവിക്കുന്നു നമുക്ക് ഇടാനുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണ് നമ്മൾ വേസ്റ്റ് ഇടുന്നത് ഒരു വശത്ത് മറുവശത്ത് മറ്റൊരു ഭാഗം കൂടിയുണ്ട് നിങ്ങൾ വേസ്റ്റ് ഇടരുത് എന്ന് പറയുന്നു പിന്നെ നമ്മൾ എവിടെ വേസ്റ്റ് ഇടും ഇപ്പൊ കുറച്ചൊരു വീട്ടിൽ വീട്ടിൽ വരുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ കോട്ടയത്ത് മനോരമ ഇപ്പോഴത്തെ തിരുവനന്തപുരത്ത് പ്രസിഡന്റിന് സണ്ണി ജോസഫ് ഉണ്ട് സണ്ണിയുടെ സണ്ണിയുടെ ഒരു വില്ല വടവാതൂര് റബ്ബർ ബോർഡിന്റെ അടുത്തുണ്ട് എം ആർ എഫ് ഒക്കെ എം ആർ എഫിന്റെ അടുത്ത് അപ്പൊ അവിടെയാണ് ഞാൻ കുറച്ചു കാലം വാടകയ്ക്ക് താമസിച്ചിരുന്നത് മറന്നാട് മലയാളം തുടങ്ങിയ കാലത്ത് രണ്ടായിരത്തി എട്ട് ഒൻപത് കാലഘട്ടത്തിൽ ഞാൻ അവിടെയാണ് താമസിച്ചിരുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു വില്ലാ പ്രോജക്റ്റാണ് എൻ്റെ ഒരു നമുക്കൊരു വില്ല് മാത്രമേ ഉള്ളൂ ഈ വേസ്റ്റ് അവിടെ കൊണ്ടു കളയും നമ്മൾ ഫുഡ് വേസ്റ്റ് കളയാൻ അവിടെ ഒന്നും ആരും എടുക്കാൻ പറ്റുന്നില്ല അവിടെ കൊടുക്കാൻ സംവിധാനമില്ല നമുക്കവിടെ തീടാൻ പറ്റത്തില്ല നമ്മൾ എന്ത് ചെയ്യും അപ്പൊ രാത്രിയിൽ നമ്മൾ ഈ വേസ്റ്റ് എടുത്ത് പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകും ഒരാളെ മുമ്പിൽ ഇരുത്തിയിട്ട് ശ്യാം നമ്മുടെ ഒരു മൈനുണ്ടായിരുന്നു അവനെ മുമ്പിലിരുത്ത് അവനെല്ലാം വണ്ടി ഓടിക്കും ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും ഒറ്റ സ്ഥലത്ത് എന്നെ ചെയ്യുന്നത് വേസ്റ്റിടെ സംവിധാനം എന്നാ ചെയ്യുന്നേ ആ സമയം യു കെയിലൊക്കെ എന്താണ് യൂറോപ്പിലൊക്കെ എന്താണ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഗൾഫിലും അങ്ങനെ ആവും ഞാൻ കരുതുന്ന എനിക്കറിയത്തില്ല അവിടെ ആറ് വേസ്റ്റ് ബിന്നുകൾ ഉണ്ടാവും വലിയ വേസ്റ്റ് ബക്കറ്റുകൾ ഒന്നിൻ്റെ അകത്ത് ഫുഡ് വേസ്റ്റ് മറ്റൊന്നിൻ്റെ അകത്ത് ജനറൽ വേസ്റ്റ് വേറെ ഒന്നിനകത്ത് പ്ലാസ്റ്റിക് വേറെ ഒന്നിൻ്റെ അകത്ത് കുപ്പികൾ വേറെ ഒന്നിനൊരു ഗ്രീൻ വേസ്റ്റ് നമ്മൾ ഗാർഡൻ വിട്ട് ഈ അഞ്ചെണ്ണം ഉണ്ടാവും ഈ അഞ്ചെണ്ണവും നമുക്ക് നമ്പർ ഇട്ടിട്ട് കളർ ഡിഫറൻറ്റ് കളറാണ് ഓരോന്നും അതവിടെ വെച്ചിരിക്കുന്നു നമ്മൾ ഓരോ വേസ്റ്റും അവിടെ നടച്ചോണ്ടിരിക്കുന്നു ആഴ്ചയിൽ ഒരു ദിവസം അതിന് ഡേറ്റ് ഉണ്ടാവും ഈ സമയത്ത് നമ്മൾ ഓരോന്നിനും ഈ സാധനം വെളിയിറക്കി വെക്കുന്നു അവർ വന്ന് ക്ലീൻ ചെയ്തിട്ട് പോകുന്നു ക്ലിയർ ചെയ്തിട്ട് പോകുന്നു അപ്പോൾ തന്നെ മെഷീൻ വരും സാധനം അതിനൊന്നും സ്ട്രിക്റ്റ്ലി നിയമം അതിന് പൈസ എടുക്കുന്നുണ്ട് നമ്മളുടെ അതിന് മാത്രമായിട്ട് കാശ് മേടിക്കില്ല കൗൺസിൽ ടാക്സ് എന്ന് പറഞ്ഞ് മേടിക്കുന്നുണ്ട് ഈ നഗരസഭയുടെ അതായത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ചെലവിൻ്റെ അകത്ത് ബജറ്റ് നമുക്ക് തരും നിങ്ങളോട് ഞങ്ങൾ എത്ര രൂപ മേടിച്ചു മൊത്തം എത്ര കിട്ടി ഞങ്ങൾ ഇങ്ങനെയാണ് ചിലവാക്കിയത് നമുക്ക് തരും ഇവിടെ അതില്ലോ അതില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് നമ്മൾ ഇത് വേസ്റ്റ് അതേസമയം വേറെ പ്രശ്നമുണ്ട് ഗാർഡനിലെ പുല്ല് വെട്ടിയിൽ വേണേൽ കൗൺസിലിന് എടുക്കാം വേസ്റ്റ് മാറിയിട്ട് നമുക്ക് പിഴ ഈടാക്കും ഇങ്ങനെ ഒരുപാട് കാര്യം നിറച്ച് പൊക്കി വെച്ചാൽ കേസുണ്ടാക്കും അപ്പം ഇങ്ങനെ സ്ട്രിക്റ്റ്ലി ഒരു നിയമം കൊണ്ടുവന്ന് ആ സംവിധാനം ഒരുക്കി തന്നാൽ നമ്മൾക്ക് ഇതിന്റെ ഭാഗമാവും ഇല്ലാത്തവർക്ക് പിഴ ഈടാക്കിയാൽ അതുകൊണ്ട് ഇത് ചെയ്യാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇതിനാരെയെതിരെ ഞാൻ ഒരു നിയമം കൊണ്ടുവന്ന് എന്താ കുഴപ്പം അതേസമയം ഇവിടെ ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞ് ഗ്രാമങ്ങളിൽ പോലും പാവപ്പെട്ടവരി പിഴിയുന്നുണ്ട് അല്ല അതുപോലും ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഭാഗത്തുണ്ടായ വീഴ്ച അതിന്റെ ഒരു ഒരു കുഴപ്പമാണ് അതുകൊണ്ട് ഒരിക്കലും ശ്രീജിത്ത് പണിക്കരോട് എനിക്ക് ശ്രീജിത് പണിക്കരെ ഭയങ്കര ഇഷ്ടമാണ് ശ്രീജിത് പണിക്കരുടെ ഈ നിലപാടിനോട് ഞാനാണ് ഉത്തരവാദി എന്ന നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല എന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന ഇവരാണ് ഉത്തരവാദികൾ ഈ സർക്കാരാണ് ഉത്തരവാദികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ വിട്ടു വീഴ്ച എന്നും ഇതിൻ്റെ മുന്നിലാണ് ഞാൻ നടന്നു പോകാറില്ല സാധാരണ തമ്പാനൂരുന്ന ഈ അപ്പോൾ വർഷങ്ങളെ നമ്മൾ ഇത് കാണുന്നതാണ് തമ്പാനോ റെയിൽവേ സ്റ്റേഷൻ്റെ ആ കോഫി ഹൗസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അടിയിൽ കൂടെ ഒക്കെ പോകുന്ന ഇടത്തെല്ലാം ഈ വേസ്റ്റ് നിറഞ്ഞിങ്ങനെ കിടക്കുകയാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് മാത്രമല്ല നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പടിഞ്ഞാറ് കിഴക്കക്കോട്ടയിലോട്ട് ചെല്ലുമ്പോൾ ശ്രീഹത്ര ഹോമം ഉണ്ടല്ലോ അതിൻ്റെ ആ ഭാഗത്താണ് ഇത് ഏറ്റവും അത് ഈ അഴുക്ക് ഈ തൂങ്ങി കിടക്കുന്നത് അവിടെ കുറേ ആൾ പാവങ്ങൾ താമസിക്കുന്നുണ്ട് അവരുടെ കാര്യത്തിൽ പോലും ഇവർ ആർക്കും ഒരു താല്പര്യമില്ലെന്ന് തോന്നി അത്ര വേസ്റ്റാണ് ആ പാകത്ത് മൃതദേഹം കിട്ടിയത് മൃതദേഹം കിട്ടിയത് ആ മൃതദേഹം എന്ന് പറയുന്നത് ഇതിലേക്കിടെ കറങ്ങി അവിടെ ചെന്ന് അവിടെ കിടന്നു അവിടുന്ന് ഈ സാധനം കിട്ടുന്നത് അപ്പം ഇത് തന്നെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പിന്നെ നിങ്ങൾ തമ്പാനൂർ പോകുമ്പോൾ നിങ്ങൾ ഇത് ഓർക്കണം ആ കോഫി കാണാറുള്ളു ഭക്ഷണം കഴിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുമോ പറ്റില്ല ഞാൻ കഴിക്കാറില്ല ലാറി കെട്ടിടമാണ് ബാക്കി എല്ലാ ഭക്ഷണം അവിടെ കറില്ല എന്റെ മനോഹരമായ കെട്ടിടമാണ് ഞാനിത് കാണുന്നത് ആ ആണ് എനിക്ക് തോന്നുന്നു എന്തൊരു ഭീകരമായ ദുർഗന്ധമാണ് നമുക്ക് ആ പരിസരത്തോടെ പോവാൻ പറ്റത്തില്ല അത്രയ്ക്കും വലിയ ദുർഗന്ധമാണ് ഈ പരിസരത്തേക്ക് മണം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അവിടെങ്ങാനും ആരെങ്കിലും കാല് തന്നെ വീണാലത്തെ സ്ഥിതി ആലോചിക്കുമ്പോ തന്നെ നമുക്ക് കുളിരും അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത് എങ്ങനെ അനുവദിക്കുന്നു ഇത് നഗരസഭയുടെ കുഴപ്പമാണ് അതെ ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എന്റെ ചരിത്രം പരിശോധിച്ചപ്പോൾ നമ്മുടെ ഒബ്സർവേറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത് ഒബ്സർവേറ്ററിൽ തുടങ്ങി അവിടുത്തെ ഈ വാട്ടർ അതോറിറ്റിയുടെ മലിനജലം ഒഴുക്കാൻ വേണ്ടി തുടങ്ങിയതാണ് സാധനം ഇത് ഇങ്ങനെ തുറന്നു കിടക്കുവാണ് അപ്പൊ ഇത് വരുന്നത് മലിനജലം അപ്പൊ ജനം സ്വാഭാവികമായിട്ടും മാലിന്യം ഒഴുക്കാനുള്ള സ്ഥലം കരുതുന്നു പക്ഷെ ഞാൻ ഇന്ന് രമേശിനോട് ചോദിച്ചപ്പോൾ ഞാൻ എങ്ങോട്ട് എനിക്കരുത്തല്ലോന്ന് നമുക്ക് 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 ഈ മേയറോടൊക്കെ ഭീകരമായി കരുതുന്നു ഇതെവിടെ പോകുന്നറിയാമോ പാർവതാർ അല്ലല്ല മറ്റേ ആക്കുളം കായലിലേക്കാ പോകുന്നത് പാർവത്തനം ആക്കുളം കായലിലേക്കാ പോകുന്നത് പാർവ്വതി പുത്തനാർക്ക് അങ്ങോട്ടായിരിക്കും പോകുന്നത് അതെ അതെ പാർവതി പുത്തനാർ ചെന്നിട്ട് ഈ പാർവതി ആക്കാളും കായലിലേക്ക് എടുക്കുന്നത് അതായത് മനുഷ്യ വിസർജ്യം അടക്കം ഈ സകല മാലിന്യങ്ങളും ചെന്ന് ഒരു ശുദ്ധജല സ്രോതസ്സിലേക്ക് വിടുക എന്ന് പറഞ്ഞാൽ അടി കൊടുക്കണ്ടേ അടി മാത്രമല്ല ഈ പാർവതി പുത്തനാറ് വൃത്തിയാക്കുമെന്ന് കുറെ കാലം കൂടെ പറയുന്നുണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തി ഇതങ്ങ് നേരെ കാസർഗോഡ് വരെയുള്ള ദേശീയ ജലപാതയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒന്നും സംഭവിച്ചിരുന്നു ഇരുപത്തഞ്ചു കോടി രൂപയാണ് അതിന് പേരിൽ അടിച്ചു മാറ്റിയത് ഈ ആമേഴഞ്ചാന് ശുദ്ധീകരിക്കാൻ വേണ്ടി പതിമൂന്ന് വർഷത്തിനിടയിൽ പന്ത്രണ്ട് കോടി രൂപ ചിലവാക്കിയിട്ടുള്ള കോടി എന്നിട്ട് ശുദ്ധീകരണം ഇതാ സത്യം പറഞ്ഞാൽ ഈ മനുഷ്യൻ ഒരു രക്തസാക്ഷിയാണ് ജോയി അതെ ജോയിലൂടെ നമ്മൾ കാണുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ വൃത്തികേടുകളാണ് കാരണം ഇത് മാന്തി വെളിയിലേക്ക് ഇടുവാ അല്ലെങ്കിൽ ഇതൊക്കെ ആരും അറിയത്തില്ല ഈ വേസ്റ്റ് കൂമ്പാരം മുഴുവൻ മാന്തി വെളിയിലേക്ക് ഇട്ടപ്പോഴാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് എനിക്ക് പിടി രണ്ട് കാര്യങ്ങൾ ഒന്ന് നഗരത്തിലെ മാലിന്യങ്ങളെല്ലാം കൂടെ കൂടി ഒഴുക്കാൻ വേണ്ടി ഒരു പുഴ ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് വൃത്തികേടല്ലേ ഈ വാട്ടർ അതോറിറ്റിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ വാട്ടർ അതോറിറ്റി ഇത് എവിടെ കൊണ്ടുവിടുന്നു ഇവരെങ്ങോട്ടാണ് വിടുന്നത് വാട്ടർ അതോറിറ്റി സംവിധാനം ഉണ്ടാക്കണം എന്നിട്ട് തുറന്ന് വെച്ചിരിക്കും ഒരു മനുഷ്യനും അവിടെ ഇടാൻ പറ്റാത്ത തരത്തിൽ കമ്പിവേരി ഇട്ട് അവസാനം വരെ പൂട്ടുകണം അവർക്ക് അങ്ങനെ സാധനം ഉണ്ടെങ്കിൽ മാത്രമല്ല ഈ പാറ്റൂർ ഇതിൻ്റെ എന്തോ ഓഫീസുണ്ട് ഈ മല്ലാജലം പോകുന്ന പാറ്റൂരിലേക്ക് വരുന്നത് ആ ഇത് ഇവിടുന്ന് പുറപ്പെട്ടാൽ ഇത് തമ്പാനൂർ വഴി കറങ്ങി

രണ്ട് ഇനി ഈ പുഴയിൽ ഈ വേസ്റ്റ് ഒഴുക്കുന്നുണ്ടെങ്കിലും അത് കാലാകാലങ്ങളിൽ അത് അത് ശുദ്ധി അതിലെ സാധനങ്ങൾ പിറക്കി അത് തങ്ങി നിൽക്കാതെ അത് ക്ലിയറാക്കാൻ അവർ സമ്മതിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും തിരുവനന്തപുരം നഗരത്തിലെ ഇപ്പോൾ കുറച്ചു വെച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരം തമ്പാനൂർ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും പെട്ടെന്നങ്ങ് മുങ്ങും അതെ അതിൻ്റെ കാരണം ഇതങ്ങനെ താഴേക്ക് ചെല്ലുന്ന അവിടെയാണ് താഴുന്ന പ്രദേശം ഞാനൊക്കെ ഓർത്തിന് എങ്ങനെയാണ് തമ്പാനൂർ മാത്രം ഇങ്ങനെ പൊങ്ങുന്നതെന്ന് ഇപ്പോൾ ഓർക്കുമ്പോൾ പേടി വരുന്നു കാരണം നമ്മളെ കയ്യിലൊക്കെ ഇറങ്ങി നടന്നിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് ഇത് മുഴുവൻ ഈ മലിനജലത്തിന്റെ വെള്ളമാണ് വെള്ളമെല്ലാം എല്ലാം താഴ്ന്ന പ്രദേശമാണല്ലോ ഈ ആമിയഞ്ചാം തോട്ടിലെ വെള്ളമെല്ലാം എല്ലാം കൂടെ വന്ന് അത് പൊങ്ങി അവിടെ ഇടാൻ തടഞ്ഞിട്ട് വെളി നേട്ട് കയറുകയാണ് അതേസമയം ഇത് ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരിക്കലും വെള്ളം പൊങ്ങത്തില്ല ഇത് തെളിയിച്ചതാരാ രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ ഇവരിത് ക്ലീൻ ചെയ്തപ്പം പിന്നെ വെള്ളം പൊങ്ങുന്നത് കുറഞ്ഞു കുറഞ്ഞു ഇപ്പൊ കുറഞ്ഞു അല്ലെങ്കിൽ തമ്മാൻ വിവാൻ പറ്റില്ല തമാന് കഴിഞ്ഞിട്ട് പറ്റില്ല നമ്മൾ പഠിക്കാൻ പോകുന്ന സമയം ഇതുവരെ വെള്ളമാണ് വെള്ളം എന്താ നമ്മള് മഴവെള്ളം കിടക്കുന്നത് കാരണം നമ്മൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു പക്ഷെ ഈ വൃത്തികെട്ട വെള്ളത്തിന്റെ അകത്താണ് ഈ നമ്മൾ കാണുന്ന ദുർഗന്ധം വമിക്കുന്ന വെള്ളത്തിലേക്ക് മഴവെള്ളം കൂടെ കൂടി പൊങ്ങിയിട്ടാണ് നമ്മളൊക്കെ ഇറങ്ങി നടന്നുകൊണ്ടിരുന്നത് അല്ല ഇപ്പൊ ഈ ആ ഇദ്ദേഹത്തിന്റെ ജോയി രക്ഷിക്കാൻ വേണ്ടി ആ മനുഷ്യന്മാരെ വെള്ളത്തിൽ വെള്ളത്തിറങ്ങൾ കാണുമ്പോഴേ അത് സഹായിക്കാൻ പറ്റുന്നില്ല അത് തന്നെ ഓ ഞാൻ ചോദിക്കുന്നത് ഒരു സുരക്ഷാ സന്നാഹവും ഇല്ലാതെ ഒരു മനുഷ്യനെ മനത്തിറക്കിയിട്ട് ശരിയാക്കാൻ വിട്ടുവെന്ന് തെറ്റേ അതെ ഞാൻ ഒരു കാര്യം ചോദിച്ചു ഈ ഇവിടെ റോബോട്ടിക് ജനറേറ്റ് റോബോട്ടിക് എന്നൊരു കമ്പനി അതെ ഈ കമ്പനി രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ നൌഷാദ് മരിച്ചപ്പോൾ അതിൽ നിന്ന് ആശയം ഉണ്ടാക്കി തുടങ്ങിയതാണ് മാൻഹോളിൽ വീണ മരിച്ച മാൻഹോളിൽ വീണ് മരിച്ചപ്പോൾ അവർ ആ ഒരു ഒരു പലപ്പോഴും നല്ല ബിസിനസ്സുകൾ രൂപപ്പെടുന്നത് ഓരോ സാഹചര്യങ്ങളാണ് അതെ ഗൂഗിൾ മാപ്പ് ഉണ്ടായതിനെ കുറിച്ചൊരു വാർത്ത കാണാറുണ്ട് കണ്ടിട്ടില്ലേ അതായത് നമ്മുടെ നമ്മുടെ ഇവൻ നമ്മുടെ സുന്ദർ സുന്ദർപ്പിച്ച ഒരിക്കലും ഏതോ ഒരു ചടങ്ങിന് ഗേൾ ഫ്രണ്ട് പോയിട്ട് സമയത്ത് ചെല്ലാൻ പറ്റില്ല സത്യമാണെന്ന് അറിയത്തില്ല സമയത്ത് ചെല്ലാൻ പറ്റിയില്ല അപ്പൊ അവന് വഴിതെറ്റിപ്പോയി ആ ഒരു ഒരു ഷോക്കിൽ നിന്നുണ്ടായതാണ് ഗൂഗിൾ മാപ്പ് അപ്പൊ ഇതുപോലെയാണ് ഇതുണ്ടായ നല്ല ബിസിനസ്സൊക്കെ രൂപപ്പെടുന്നത് അങ്ങനെയാണ് മനുഷ്യന്റെ ആവശ്യത്തിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നത് അപ്പം ഇവിടെ സംഭവിച്ചതും ഈ കമ്പനിക്കാര് അവരെന്ത് ചെയ്തു എന്റെ പേര് ഞാൻ പറഞ്ഞു വരും ജനറിക് റോബോട്ടിക് എന്ന കണ്ട കമ്പനിയുടെ പേര് ഈ കമ്പനിക്കാര് അന്ന് അവർ കണ്ടൊരു കാര്യം മാൻഹോളിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ സംവിധാനമില്ല അതെ അപ്പൊ വേണ്ടി റോബോട്ടിനെ ഇറക്കി വിടാം എന്നിട്ട് റോബോട്ടിന്റെ പോക്ക് നമുക്ക് മുകളിൽ നിന്ന് ക്യാമറ എടുക്കാം കാണാല്ലോ അപ്പൊ നമുക്ക് റോബോട്ടിനെ എങ്ങനെ വേണേലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്ലിയർ ആക്കാം ഇതിനു വേണ്ടി അവർ രണ്ടായിരത്തി പതിനെട്ടിൽ ഗവേഷണം നടത്തി ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഇപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നത് അവരും മാർക്കറ്റിൽ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ടാവും ഒരു പക്ഷെങ്കിൽ തമിഴ്നാട്ടുകാരോ കർണാടകക്കാരോ ഒക്കെ ഇവരോട് മേടിക്കുന്നുണ്ടാവും അവർ പക്ഷെ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ പോലും അത് ഉപയോഗിച്ചിട്ടില്ല ഈ മനുഷ്യനെ ഇറക്കാതെ ഈ റോബോട്ടിനെ ഇറക്കണ്ടേ ഇപ്പം ഈ മുടക്കിയിരിക്കും ഒരു മനുഷ്യൻ ജീവൻ പോയത് മാത്രമല്ല എത്രയോ കോടി രൂപ ശുചീകരിക്കുമ്പോൾ ഈ സാധനം ഒരു റോബോട്ട് ഒരു റോബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇത് മുഴുവൻ ശുചീകരിച്ചു പോയല്ലോ കച്ചവടം നടക്കൂലല്ലോ അത് കച്ചവടം നടക്കത്തില്ല എന്ന് മാത്രമല്ല വലിയൊരു കുഴപ്പമുണ്ട് ഈ ഓടകൾ സംരക്ഷിക്കണം അതെ ഓടകളുടെ മണ്ടേ സ്ലാബിന്റെ മണ്ടയിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് സഖാക്കൾ അവിടുന്നൂടെ കച്ചവടം നടത്തുന്നത് അല്ലെ ഓപ്പറേഷൻ അനന്ത തന്നെ പകുതി നിർത്തേണ്ടത് അതുകൊണ്ടാണല്ലോ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അന്ന് ഇതിനെ ഇതിനെത്താൻ മത്സരിച്ചിരുന്നു സത്യം അത് നമ്മൾ ഓപ്പറേഷൻ അനന്തയിൽ അന്ന് എല്ലാവരുടെയും പിന്തിനെയും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ അനന്ത തുടങ്ങിയത് തുടങ്ങിയത് വലിയ ഇമ്പാക്ട് ഉണ്ടായി അതായത് മൂന്നാർ ഓപ്പറേഷന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ഓപ്പറേഷൻ ആയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് മൂന്നാറ് നമ്മുടെ വി എസ്സിന്റെ ഓപ്പറേഷൻ അതിനുശേഷം നടന്നു അത് മാത്രമല്ല ജനങ്ങളെല്ലാം വലിയ സപ്പോർട്ടിന് പിന്നെ അവിടെ എനിക്ക് തോന്നുന്നു ബിജു രമേശിന്റെ കെട്ടിടം പോലും അതിനകത്ത് വിവാദമായ ഒരുപാട് പ്രമുഖന്മാരുടെ കെട്ടിടങ്ങള് വ്യാപാരികളുടെ കെട്ടിടങ്ങൾ സഖാക്കളുടെ സ്ഥാപനങ്ങള് ഇവരെല്ലാം ഇതിനെ തുരങ്കം വെച്ചു ഇവരെല്ലാം തിരിച്ച് ഇറക്കിയവരെല്ലാം തിരിച്ചു കയറി വീണ്ടും ഈ ഈ പറയുന്നതിന്റെ മണ്ടൽ അവരുടെ കച്ചവട സ്ഥാപനങ്ങളായി അപ്പൊ ഇതിനെ അടിയിൽ കൂടെ ശുദ്ധീകരിക്കാൻ പറ്റത്തില്ല എന്തിനേറെ രാജ്മോഹൻ നിനക്ക് അറിയാമല്ലോ നമ്മുടെ അരുവിക്കര എന്ന് വരുന്ന പൈപ്പ് ലൈൻ പൈപ്പ് ലൈൻ ചരിത്രം അറിയോ രാജാന്റെ കാലത്ത് വെച്ച ഈ പൈപ്പ് ലൈൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പൈപ്പ് ലൈൻ വരുന്ന ഭാഗവും ഭാവിയിൽ അത് വികസിപ്പിക്കാനിടയുള്ള ഭാഗവും അന്ന് രാജാവ് ദീർഘവീഷണത്തോടെ സ്ഥലം ഏറ്റെടുത്ത് സർക്കാരിന്റെ ഭൂമിയാക്കി വെച്ചിരുന്നു അതെ അതായത് ഈ പൈപ്പ് ലൈൻ ഇത്രയും പോകുന്നുള്ളന്ന് വെച്ചോളൂ വലിയ വേ വലിപ്പത്തിൽ ഭാവി കണ്ടോണ്ട് ഭാവി കണ്ട് അവിടെയെല്ലാം കെട്ടിടങ്ങളായി വൻകിട ഫ്ളാറ്റുകളായി ഹീരയുടെ ആ ഇത് നിൽക്കുന്നില്ലേ നമ്മുടെ ആ ഐ എ എസ് അക്കാദമി കവടിയാറിലെ കവടിയാറിലെ അത് മുഴുവൻ അതിന് മണ്ടല്ല ഞാൻ പറഞ്ഞ് കേറിയതല്ല അതിന് കറക്റ്റ് അടിയിൽ കൂടെ പോകുന്നത് ഈ കേരളത്തിൽ തിരുവനന്തപുരത്ത് അതായത് അന്ന് രാജാവ് ദീർഘവേഷത്തോട് ചെയ്തെടുത്തല്ല കയ്യേറ്റങ്ങളായി എങ്ങനെ അവിടെ ഒരു അറ്റ അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇടക്കിടക്ക് പൈപ്പ് കൂട്ടി ആളുകൾ മരിക്കുന്നത് കാരണം ഇതിന്റെ എല്ലാം മണ്ട കെട്ടിടങ്ങളാണ് അതെ അതെ മാത്രമല്ല അന്നത്തെ കാലത്ത് സായിപ്പ് വെച്ച പൈപ്പല്ല അതുപോലെ ഇരിക്കുന്നുണ്ട് അതെ ജനാധിപത്യം വന്നതിന് ശേഷം പൈപ്പ് നിറഞ്ഞതല്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഓട മാഫിയ അത് സി പി എമ്മിന്റെ കയ്യിൽ ആ ഓട മാഫിയയാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഓട മാഫിയയെ സംരക്ഷിക്കുന്ന നഗരസഭ മേയറ് ഇവരൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മളത് ഗൗരവത്തോടെ കാണണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മേയർ എന്ന് പൊട്ടിക്കരഞ്ഞ എനിക്ക് പുച്ഛമാണ് തോന്നിയത് പൊട്ടിക്കരഞ്ഞിട്ട് എന്തു ചെയ്യാ അല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് പൊട്ടിക്കരഞ്ഞ കാര്യം പറയുമ്പോഴ് ആ പാവപ്പെട്ട മനുഷ്യന്റെ അമ്മയുടെ ഏക ആശ്രയമായിരുന്നു ഇയാൾ അവരുടെ അവരവസ്ഥ ഒന്നും കണ്ടില്ലേ നമ്മൾ ഇന്ന് മാരായവട്ടം എന്ന് പറയുന്നത് നേരത്തെ ഇങ്ങനെ അടുത്തുള്ള സ്ഥലമാണ് എൻ്റെ അമ്മയുടെ ഇവിടെ ആ ഏരിയയിലാണ് നമ്മൾ അറിയപ്പുറത്ത് നേരെ പോകുന്ന ജംഗ്ഷനിൽ ഈ അച്ചും ചേരുന്ന ജംഗ്ഷനാണ് മാരായവട്ടം എന്നുള്ളത് അപ്പം സാധാരണക്കാരെ ആൾ താമസിക്കുന്ന സ്ഥലമാണ് പലപ്പോഴും നേരി ഭാഗത്തൊക്കെ ഒരുപാട് പേര് ഇതുവരെ തിരുവനന്തപുരം ജോലിക്ക് വരുന്നവരുടെ നമ്മൾ പലപ്പോഴും പണിക്കൊളിക്കുമ്പോഴൊക്കെ വരുന്ന ആളാണ് ഇവരൊക്കെ നന്നായിട്ട് ജോലി ചെയ്യുന്നവരും പൈസക്ക് തർക്കിക്കുക ഒന്നും ചെയ്യാത്ത വേറെ പാങ്ങളായ മനുഷ്യരാണ് അങ്ങനെയുള്ള ഒരാളിനെയാണ് ശരിക്കും പോകുന്ന നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് നേരത്തെ അറിഞ്ഞിട്ടൊരു കാര്യമില്ല അയാളുടെ വീട്ടുകാർ ഞാൻ ഞാൻ മനുഷ്യ സ്ഥലം ചാക്കുകൾ ചോദിച്ചു വരുന്നൊരു പടം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഇതുപോലത്തെ ഒരുപാട് ആൾ ജോയിമാർ ആ നമ്മുടെ നിലങ്ങാട്ടിലെ നേരിങ്ങണ്ട് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ തീട്ടക്കുഴിയിൽ ഇറങ്ങി അയാൾ സ്വയം ബെരിയാടായത് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് നാലോച്ചയ്ക്ക് നമ്മുടെ ഈ പരിഷ്കൃത സമൂഹത്തിലും നമ്മൾ തോട്ടിപ്പണി നിർത്തി പറയുന്നുണ്ട് പേരിന് മാത്രമേ ഉള്ളൂ അത്രേയേ ഉള്ളൂ തലേച്ചുകൊണ്ട് പോകുന്നില്ലെന്നേ ഉള്ള ആളുകൾ ഇപ്പം ഈ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളിലെ വളരെ സങ്കടം തോന്നുന്നു ഈ വേസ്റ്റുകൾ മുഴുവൻ പിറക്കിക്കൊണ്ട് കൊണ്ടുപോകുന്ന മനുഷ്യരെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു ഞാൻ അതേസമയം എന്തുകൊണ്ട് ഇവർ ഈ വേസ്റ്റ് എല്ലാം ഈ കുപ്പി ഈ കട ഇറക്കിയെടുത്ത് ഞാൻ നമ്മുടെ ഇവിടെ പോലും ഒരും നമുക്ക് സങ്കടം തോന്നും പക്ഷെ വിദേശ രാജ്യങ്ങൾ ഒരിക്കൽ പോലും നമ്മൾ അത് തൊടാൻ വരേണ്ടി വരത്തില്ല കൃത്യമായി ആ മെഷീൻ മെഷീനുള്ള വണ്ടിയാണ് വണ്ടി വരുന്നു ഇവർ തള്ളി അങ്ങോട്ട് വെച്ചാൽ മതി നമ്മളൊരു വലിയ വലിയൊരു വേസ്റ്റ് ബിനിൻ്റെ വേസ്റ്റ് വേസ്റ്റിരിക്കുന്നത് ഈ ബിന്നെ അങ്ങോട്ട് വെച്ചേച്ചാൽ മതി അപ്പം തന്നെ ഈ സാമാന ഈ വണ്ടിക്കാത്തിരിക്കുന്ന ക്രൈ പോലത്തെ ഒരു സാധനമുണ്ട് അത് പൊക്കി കുറഞ്ഞിടും അത് തിരിച്ച് ബിന്നിവിടെ വെക്കും മുമ്പേക്ക് ഞങ്ങൾ വേശോണ്ട് കൊടുക്കുമായിരുന്ന സ്ഥലത്ത് ഒരു പ്രായമായ പ്രായമായൊരു അമ്മയുണ്ടായ ഞങ്ങൾ ഞാൻ ചെറുപ്പം അവിടെ കൊണ്ട് കൊടുക്കണം നമ്മൾ അന്ന് അങ്ങനെ ആയിരുന്ന രീതി ഇവർ കൈ കൊണ്ടല്ല ഇങ്ങനെ വേർതിരിക്കുന്നത് ഞാൻ ചോദിച്ചത് ഒരു ഗ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ച് കൈ വെറും കൈ കൊണ്ട് നല്ല പ്രായമുള്ള സ്ത്രീയാണ് അവർ അവർ ഇങ്ങനെ അവരിങ്ങനെ വേർതിരിക്കുന്നത് എന്തിനാണ് വേർതിരിക്കുന്നത് ഈ വേ നമ്മുടെ നാട്ടിലെ ഏറ്റവും വൃത്തിയായിട്ട കൺസെപ്റ്റാണ് വേർതിരിക്കൽ ഇത് വേർതിരിച്ച് തന്നെ ആളുകൾ തരുന്ന നിയമം ഉണ്ടാക്കിയാൽ മതിയല്ലോ നിയമ നിർബന്ധമാക്കണം ആരെങ്കിലും വേർതിരിക്കുന്ന തെറ്റാട്ട് തന്നിട്ടുണ്ട് അവന്റെ പിന്നെ ഇട്ടാൽ മതി അവൻ നാളെ ശരിയാക്കിക്കോളും എന്നിട്ട് ഇങ്ങനെ വരുന്ന ഈ സാധനം ഈ ഇവർ ഈ ഒപ്പിച്ചെടുത്തിട്ട് ഈ വൃത്തികേട് കാണി അപ്പം ഈ ഈ മനുഷ്യന് ആയിരത്തഞ്ഞു രൂപയ്ക്ക് ഞാൻ എനിക്ക് ആ അമ്മയുടെ പേ എനിക്ക് മത്സ്യത്തൊഴിലാളികൾ തോന്നുന്നു അല്ല ആ ആ മത്സ്യത്തൊഴിലാളികളില്ലാതെ കന്യാകുമാരി ജില്ല അടുത്തുള്ള അങ്ങനെ പേരുകളുണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവാത്ത അതാണ് തീരദേശത്തിന്റെ ഒരു കന്യാകുമാരി ജില്ലയുടെ ആ അമ്മ ഈ മകനാണ് ആ ഏകാശ്രയം രാവിലെ അമ്മ ഞാൻ പോയിട്ട് വരാൻ പറഞ്ഞു പോന്നതാണ് ഇപ്പൊ അവിടെ ചെന്ന് അവരെ അമ്മ ചേർത്ത് പിടിച്ചിരിക്കുന്ന അവർ ഈ മേയറെ സംബന്ധിച്ചുള്ള അവരുടെ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടി അവരൊന്ന് പൊട്ടിക്കറിഞ്ഞപ്പോ തന്നെ ആരാണെ ആശ്വസിപ്പിക്കുന്നുണ്ട് മറ്റേ ഹരീന്ദ്രനാഥോ ഹരിനാഥം സി കെ ഹരീന്ദ്രൻ ആശ്വസിപ്പിക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും എല്ലാം ചെയ്തു ഈ ഒന്നും ചെയ്യാതെ ആണ് ജീവൻ പോയത് എന്നിട്ട് അവരുടെ ആത്മാർത്ഥ കാണിക്കാൻ വേണ്ടി ഒരു പൊട്ടിക്കരയാണ് ഈ പൊട്ടിക്കരയെന്നോ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു ഞാൻ പറഞ്ഞത് ഒരു മര്യാദ ഈ ഈ ഈ ഭരണകൂടത്തിൻ്റെ വീഴ്ചയാണ് നഗരസഭയുടെ വീഴ്ചയാണ് അതിൽ തന്നെ ഞാൻ എടുത്തു പറയും മേരുടെ കാര്യം കാരണം ഒരു നഗരം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല അതെ അപ്പം ഇവർ പറഞ്ഞ റെയിൽവേയുടെ കുഴപ്പമാണ് ആത്മകൻ അതെങ്ങനെ പറയും റെയിൽവേയുടെ കുഴപ്പമാണ് റെയിൽവേ കുഴപ്പമല്ല ഇത് ഇത് അടിസ്ഥാനപരമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ജോലിയാണ് ജോലിയാണ് വൃത്തിയാക്കുക എന്നുള്ളത് അത് ആര് വേസ്റ്റ് ഉണ്ടാക്കിയാലും ആ വേസ്റ്റ് കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യുക പുഴ വൃത്തിയാക്കിയിടുക ഇത് തദ്ദേശ സ്വയംഭരണ നമ്മൾ കാശടക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്ക് ചെയ്യേണ്ട പണി ഇപ്പം റെയിൽവേ റെയിൽവേയുടെ വേസ്റ്റ് ഒരുപാട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതിന് റെയിൽവേയുടെ പൈസ ഈടാക്കണം റെയിൽവേ വേസ്റ്റ് ഇതിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ റെയിൽവേ പൈസ തരാൻ ബാധ്യസ്ഥരാവണം അത് നമ്മൾ വീടുകളിൽ വെക്കുന്ന അമ്പത് രൂപ ഹരിത കൊടുക്കുന്നുണ്ടെങ്കിൽ മേടിക്കുന്നില്ല ഒന്ന് രണ്ട് റെയിൽവേക്ക് ഇവർ കത്തെഴുതിയത് ഞാൻ ആ കത്തൊക്കെ കണ്ടു റെയിൽവേക്ക് കത്തെഴുതി റെയിൽവേയോട് അവർ കത്തെഴുതി ആവശ്യപ്പെട്ടിരുന്ന നിങ്ങൾ ക്ലീൻ ചെയ്ത് പോകുന്നതാണ് ഈ റെയിൽവേ പാളത്തിന് അടിയിക്കൂടെ പോകുന്ന ഈ തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യേണ്ട ബാധ്യത അവർക്കുണ്ടോ റെയിൽവേയുടെ മാത്രമല്ല ഇത് ഈ ആമയഞ്ചാം തൊഴ തോട് തുടങ്ങുമ്പോൾ മുതല് ഒഴികെത്തുന്ന സകല വൃത്തികേടുകളും റെയിൽവേയുടെ ഈ ടണലിൽ കൂടെ പോകുന്നു ഈ ഒബ്സർവ് ഇവിടം അത് മുഴുവൻ പറ്റും അവർക്ക് ചെയ്യാൻ ഇവര് ചെയ്യേണ്ടത് റെയിൽവേക്ക് നോട്ടീസ് അയച്ചിട്ട് അനുമതി വാങ്ങണം അതെ ഞങ്ങള് അടുത്ത മാസം ഇന്ന ദിവസം ഈ മാലിന്യം നീക്കം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അനുമതി വേണം കാരണം റെയിൽവേയുടെ സേഫ്റ്റിയുടെ പ്രോബ്ലം ഉണ്ട് അതെ റെയിൽവേ അതനുസരിച്ച് സമയക്രമീകരണം സമയക്രമീകരണം നടത്തണം ഇത് മാത്രമേ റെയിൽവേയുടെ പണിയുള്ളൂ അല്ലാതെ റെയിൽവേയോട് നിങ്ങൾ മാലിന്യം ആറ്റു പറഞ്ഞ ന്യായമൊന്നുമില്ല അവിടെ ഞാൻ പറഞ്ഞേ ഈ മേയറുടെ കയ്യിലിരിപ്പ് അവർ ഈ മനുഷ്യനെ കാണാതെ പോയപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്ത് റെയിൽവേ കുറ്റപ്പെടുത്താനാണ് മാത്രമല്ല കൗൺസിലർ പറയുന്നത് മോഡി കണ്ടുകെട്ടിയപ്പോഴും വിളിച്ചപ്പോഴും ഡെപ്യൂട്ടിമാരും ഫോൺ എടുത്തില്ല എന്നാണ് അതെ അതെ അവിടെ രാജേന്ദ്ര അല്ല ഞാൻ ചോദിക്കുന്നത് ഈ മേയർ കൂടുതൽ സമയം ചെലവഴിച്ചത് എന്തിനാണ് കുറ്റം റെയിൽവേ കുറ്റം പറയാനും അവരുടെ ഭാഗത്തെ ന്യായീകരിക്കുക റെയിൽവേ കുറ്റം പറയുക എന്നിട്ട് അവിടെ പോയി പൊട്ടിക്കരഞ്ഞിട്ട് പ്രതീക്ഷയുണ്ടായിരുന്നു ആ അത് തന്നെ കള്ളത്തരം അല്ലേ ഒരു മാലിന്യ ഒരു മനുഷ്യൻ പോയി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കാട്ടിലകപ്പെട്ടതാണ് അല്ലെങ്കിൽ ഭൂകമ്പം വന്ന് ഒരാൾ ആണെങ്കിൽ നമുക്ക് പ്രതീക്ഷ എന്ന് പറയാം ഈവൻ കുഴക്കിണറിൽ പോയാലും നമുക്ക് പ്രതീക്ഷ എന്ന് പറയാം കാരണം നമുക്ക് അവരുടെ ജീവൻ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ വഴിയുണ്ട് വെള്ളത്തിൽ പോയാൽ ദുർഗന്ധം മനുഷ്യ ആ വെള്ളത്തിൽ വീണ നമ്മൾ വേറെ വെള്ളത്തിലാണ് നമുക്ക് ഇച്ചിരി ശുദ്ധജലമൊക്കെ കുടിച്ചും നമുക്ക് എങ്ങനെ നീന്തി നീക്കാം ഇത് അവിടെ ഇവിടെ കുപ്പിച്ചില്ലുകളും ഇരുമ്പ് കമ്പികളും കൂർത്ത് നിൽക്കുന്ന സംവിധാനങ്ങളൊക്കെ പോയി തട്ടി അപ്പോഴേ മനുഷ്യന് മരിച്ചു പോകും നമുക്ക് ഒരിക്കലും ഇതിനെ അതിജീവിക്കാൻ കഴിയത്തില്ല മാത്രമല്ല നമ്മൾ കുറച്ചാൾ മുമ്പ് ഓർമ്മയുണ്ടായിരിക്കും നമ്മൾ ഉത്തരാഖണ്ഡിൽ കുറെ തൊഴിലാളികൾ കുടുങ്ങിയപ്പോഴേ അത്ര കൃത്യമായി അവരെ പുറത്തെടുത്തു എന്നുള്ള സർക്കാർ ഏകോപനം നടന്നത് അല്ലെ ഇത് ഒന്നുമില്ല ഇവിടെ ഏകോപനത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ മനുഷ്യനെ പഠിച്ച് ഇറക്കി വിടയല്ലേ നിങ്ങളെ പോയി മുങ്ങി എടുത്തോണ്ട് പറയുമ്പോഴേ അത് ഇവിടുത്തെ പരിപാടി ആ ഏകോപനത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കളക്ടറേയും കുറ്റം പറയാൻ പറ്റത്തില്ല ഈ ജെറോമിക് ജോർജ് എന്ന് പറഞ്ഞ കളക്ടർ അട്ടർ വേസ്റ്റ് ആണെന്ന് പലതവണ പെണ്ണം കണ്ടയാള് മറ്റേ വിളിച്ച കക്ഷിയാണ് ഡോക്ടറെ വെച്ച കക്ഷിയാ ഇവിടെയും ഇയാള് ചീഫ് സെക്രട്ടറി വിളിച്ചിട്ടാണ് വരുന്നതെന്നാ പറഞ്ഞു ഇവര് പലപ്പോഴും ഈ കളക്ടർ എന്ന് പറയുന്നത് ഒരു മനുഷ്യ ഒരു ഐ എസ് കാരൻ്റെ ജീവിതത്തിൽ

പക്ഷേ ഈ പോസ്റ്റിൽ ഇരിക്കുന്ന ആള് ഈ കാര്യത്തിൽ ഒന്നും ഇടപെട്ടില്ല അത്ര അധികാരം ഉണ്ടായിട്ട് ഒന്നും ഇടപെട്ടില്ല വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് അത് കഴിവുണ്ട് സിവിൽ മനുഷ്യന് ഉത്തരവാദിത്വ ബോധം വേണം നാടിനോട് സ്നേഹം വേണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അതവിടെ നിൽക്കട്ടെ അയക്കു ശമ്പളം കൊടുക്കും നമ്മൾ അത് സിവിൽ സർവീസ് ആണ് പക്ഷെ അങ്ങനെയാണോ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു മേയർ അല്ലല്ലോ അപ്പൊ സി പി എം കാണിച്ചൊരു പൊട്ടത്തരം എന്ന് പറയുന്നത് തിരുവനന്തപുരം പോലൊരു നഗരത്തിന്റെ ചുമതല ഈ എട്ടും പൊട്ടും തിരിയാത്തവരും ഒരു പെൺകുച്ചിനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഒരിക്കലും ചെയ്യുന്നത് കാരണം ഗൗരവം ഒരു ഉത്തരവാദിത്വമാണ് തിരുവനന്തപുരത്ത് എം പി പത്മനാഭനെ പോലുള്ള ആദ്യ പ്രഗത്ഭമാരായിരുന്നു സി പി എമ്മിന്റെ മേയർമാരായിരുന്നു അത്ര ജനീയന്മാരായിരുന്നു ഒരു ആവശ്യം വന്ന ആ സെക്കൻഡ് അവിടെ എത്തി അതിനെ പരിഹാരം കണ്ടെത്തുന്നവരായിരുന്നു ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ചന്ദ്രികയാണോ ചന്ദ്രിക ചന്ദ്ര പലരുണ്ടായിരുന്നു ചന്ദ്രിക 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 മറ്റേ കേസ് വന്നത് വേറെ ആരാണോ ചന്ദ്രികയാണോ ചന്ദ്രയാണോ രണ്ടുപേരുണ്ട് രണ്ടാം ഏറ്റവും ഒടുവിലായിരുന്നു അവര് നല്ല സ്ത്രീയായിരുന്നു ഞാനൊരിക്കലും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം പറയാം ഞാൻ ഒരു ദിവസം കൊടപുന്ന എന്റെ വീട്ടിൽ നിന്ന് രാവിലെ വെളി വെളിയിറങ്ങുമ്പോൾ എന്റെ വീടിന്റെ പുറയിൽ കുറെ ആൾക്കാരും പോകുന്നു ഞാൻ ഒരു ഇടപാടാ നോക്കുമ്പോൾ മേയർ അവർ ഈ മഴ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഈ വീടുകളൊക്കെ പരിശോധിച്ചിട്ട് അതൊക്കെ വെള്ളം കെട്ടിക്കിടക്കു നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമ്മുടെ വീടിന്റെ അവിടെ ഏതാണ്ട് രണ്ട് ചെറിയ ചിരട്ടയ്ക്ക് അത്തക്കാട് കടന്നിട്ട് എല്ലാം തിരിച്ച് ഇവര് തന്നെ എടുത്തു ഞാൻ കണ്ടതാണ് എനിക്ക് ചമ്മൽ കാണെന്ന് നിവൃത്തിയില്ല നമ്മളെ നമ്മൾ രാവിലെ കടന്ന കാഴ്ച ഞാൻ പാത്രമുള്ള ഭാഗ്യത്തിന് വീട്ടിലാരും ഇല്ല ഞാൻ ആ പാടെ ചമ്മി എന്ത് പറ്റി ചോദിച്ചു ഇവര് എന്നോട് പറഞ്ഞു ഞങ്ങൾ ശുചീകരിക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് മേയർ പോകുന്നു മേയർ വന്നു ഞാൻ അതുകൊണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഒരു 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 കേസ് ഉണ്ടായിരുന്നു അവരല്ല മേയർ പ്രൊഫസർ പ്രൊഫസർ ആയിരുന്നു ഇത് ചന്ദ്രികന്നെ അപ്പൊ ഞാൻ പറഞ്ഞ അടുത്ത കാലത്തും ഇങ്ങനെ മേയർ മേയറാ അതെ 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 അല്ലേ അപ്പം അത്തരം സാഹചര്യങ്ങൾ ഉള്ളപ്പോഴാണ് ഇവിടെ ഒരു വെട്ടും പൊട്ടും തിരിയാത്തൊരു പെണ്ണിനെ പിടിച്ച് മേയറാക്കി അവരുടെ ലക്ഷ്യം എന്ന അവരാ നമ്മുടെ മറ്റേ പോരാളി ഷാജി നിലവാരത്തിനപ്പുറത്തേക്ക് മാറിയിട്ടേ ഇല്ല അവരുടെ ഹീറോ നമ്മുടെ അൻവറാണ് പി വി അൻവറാണ് പി വി അൻവറിനെ പോലുള്ള ആളുകളുടെ ഒരു നിലവാരത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ പിടിച്ച് മേയറാക്കിയിട്ട് അവർക്ക് എന്തു ചെയ്യാൻ പറ്റും അവർ ഓർക്കണം മേയർ എന്ന പദവിൽ ഇരിക്കുമ്പോഴാണ് അവരൊരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അവരുടെ ഈഗോ തീർക്കാൻ വേണ്ടി വഴി തടയുന്നത് വഴി തടയുന്നത് ആലോചിക്കും ഞാനതിന്റെ നമ്മളുടെ ഇന്ത്യ വിശദാംശങ്ങളിൽ കടന്നു പോയപ്പോൾ വളരെ സങ്കടം തോന്നി കാരണം ഈ പയ്യൻ അവൻ വളരെ നല്ല ഡ്രൈവറാണ് അവൻ അത്യാവശ്യം തരികടിയൊക്കെ ഉണ്ട് ചെറിയ തരികടിയൊക്കെ ഉണ്ട് സംശയം വേണ്ട അവൻ കാരണം അവനെ അവൻ തരികടയിലെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല അപ്പം ഇവർ ഈ എന്നാൽ ഒരു കാര്യം ഉണ്ട് ഈ വിവാദം കൊണ്ട് കേട്ടോ ഒരുപാട് പേര് പറഞ്ഞു ഞാൻ അടക്കം ഉള്ളവർ നമുക്കും ഈ കെ എസ് ആർ ടി സി ബസ് വളർന്നോട്ടെടുക്കുമ്പോൾ നമ്മൾ ഊണടിച്ച് കയറി പോകരുത് പക്ഷെ ഇപ്പം ഞാൻ കെ എസ് ആർ ടി സി നോക്കുവാണെങ്കിൽ നമ്മൾ അങ്ങ് ഒതുങ്ങിക്കൊടുക്കും കാരണം നമ്മൾ ഓർക്കുകയും അമ്പത് പേരെയും കൊണ്ട് പോകുന്നതാണല്ലോ അവർ ഫോട്ടോ ഓർക്കും ആൾ പലരും കമൻറ്റിൽ പറഞ്ഞു ഈ വിവാദം ഒരു ഗുണം അതാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് ഒരുപാട് ഗുണമായി കാരണം ഇതിനുശേഷം ആളുകൾ ഒതുങ്ങിക്കൊടുക്കും ഈ കെ എസ് ആർ ടി സി വലിയൊരു ഗുണമുണ്ടായിട്ട് അപ്പൊ ഇവർ ആ വണ്ടി നിർത്തിയിട്ട് ഇയാളുടെ പണി തെറിപ്പിച്ച് ഇയാളെ രാത്രി തലേ ദിവസം രണ്ടു ദിവസം രാത്രി ഉറക്കം മനുഷ്യനെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷൻ കുത്തിയിരുത്തി ഇയാളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്ക് ആ സമയത്തിന് ഒരു ഒരു മിനിറ്റ് മാത്രമല്ല ഇതിന്റെ മെമ്മറി കാർഡ് കാണാനും ഇല്ല അത് കണ്ടുപിടിക്കാൻ ഇവർക്ക് പറ്റത്തില്ല അല്ല ഇവിടെ നമുക്ക് സങ്കടം തോന്നും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സമയം കണ്ടെത്തും അതുമാത്രമല്ല ഇവരുടെ ഈ തുടക്കകാലത്തൊക്കെ ഇവർ വന്ന സമയത്ത് ഇവർക്കെതിരെ ഫേസ്ബുക്കിൽ ആരെങ്കിലും പോസ്റ്റ് ഇട്ട ഉടൻ തന്നെ മെസ്സഞ്ചറിൽ നിന്ന് അവരെ കോൺടാക്ട് ചെയ്ത് വിളിച്ചിട്ട് അപ്പം തന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു ഈ സമയത്ത് എൻ്റെ പരിചയക്കാർ പലരും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഒരു പയ്യൻ ഈ വഴിയിലെ കണ്ട് കസരി ഇട്ടുകൊണ്ട് മാലിന്യത്തിനെതിരെ സമരം അവരെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു അതായത് ഇവരൊരു പോരാളിഷാജി വിഭാഗത്തിൽപ്പെട്ട ഒരു സൈബർ കിടാവാണ് ഈ സൈബർ കിടാവിനെ അവരെ സംബന്ധിച്ചിടത്തോളം ഷോ കാണിക്കുക പിന്നെ സോഷ്യൽ മീഡിയയിൽ ഗുണ്ടായസം കാണിക്കുക വഴിയിൽ തടഞ്ഞു നിർത്തി ബഹളം വെക്കുക പിന്നെ പാർട്ടിക്കാര് പറയുന്നവർക്ക് നിയമനം കൊടുക്കുക നഗരസഭയിൽ നിയമനം മുഴുവൻ പാർട്ടിക്കാർ കൊടുക്കുക ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറിക്ക് മേയറുടെ വേറ്റം പാടേ കത്തയക്കു പറഞ്ഞ മോഷണമുണ്ട് കാരണം നമ്മൾ കേട്ടതല്ലേ മറ്റേ ആറ്റു കാലം വല്ല അന്ന് പൊങ്കാല നടന്നിട്ടില്ല പൊങ്കാല പൊങ്കാള നടക്കായിരുന്നപ്പൊ ശുചീകരണത്തിന് വേണ്ടി കാശടിച്ച് മാറ്റുക എന്ന് പറഞ്ഞാൽ അവരായിരിക്കത്തില്ലോട്ടോ അവർ പേഴ്സണലി അഴിമതി നിർത്താറുണ്ട് പക്ഷേ ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞ ഒരു വലിയ വീട് പഠിപ്പിക്കും നമ്മൾ ഇവരെ ആഘോഷിച്ചിരുന്നത് ഇവർക്ക് വീടൊന്നുമില്ല പാവമാണെന്ന് പറഞ്ഞ ഇപ്പൊരു വലിയ വീട് പണയം തുടർന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു നേരാണെന്ന് എനിക്കറിയത്തില്ല അഴിമതി വ്യക്തിപരമായി നടത്തിയില്ലെങ്കിലും പാർട്ടി അഴിമതി നടത്താൻ അവർ കൂട്ടുനിൽ വെക്കുന്നത് അതുകൊണ്ടാണ് അതായത് പാർട്ടിക്ക് വേണ്ടത് ഈ റബ്ബർ സ്റ്റാമ്പുകളെയാണ് അപ്പം എന്നിട്ട് ഇവർ ഇതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി പൊട്ടിക്കരു ഇത് പൊട്ടിക്കറിയുന്നതോടുകൂടി സ്ത്രീകളൊക്കെ സഹതാപം വരും ഇവർക്കിതിൽ വിമർശനത്തിന് പനിയാണ് ഇപ്പം ഞാന് ഞാൻ ഈ ഇവരെ നിശ്ചിതമായി വിമർശിപ്പം നമ്മുടെ ഓഫീസിലൊരു വനിതാ സ്റ്റാഫ് വികാരം കൊണ്ടു എന്നോട് പറഞ്ഞു ആ അതെങ്ങനെ മൊത്തം അവരുടെ കുഴപ്പമാകുന്നു എന്ത് പറഞ്ഞാൽ അവരുടെ കാരണം ഇവരെ കരച്ചിൽ കണ്ടിട്ടുണ്ട് ഫീൽ ചെയ്യാ സ്ത്രീകൾക്ക് സ്ത്രീകളോടും സ്ത്രീകൾക്കുള്ള സഹതാവും അല്ല നമ്മള് സമാനമായ ഒരു സംഭവം നമ്മൾ നമ്മളൊന്നും പറയാതിരിക്കാൻ പറ്റില്ല മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റൂല ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവിടുത്തെ ലിഫ്റ്റ് കുടുങ്ങിയ ഒരു രോഗം ഇന്ന് രാവിലെ ആറുമണിക്കായിട്ടാണ് പുറത്തിറങ്ങിയത് ചർച്ചയാവത്തില്ലല്ലോ അയാൾ വല്ല സഹാവായിരിക്കും അതിന് സി പി ഐടെ ഒരു പ്രവർത്തകനാന്ന് പറയുന്നു ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനാണെന്ന് പറയുന്നു അതുകൊണ്ട് പുള്ളിക്ക് മിണ്ടാൻ പറ്റും ജോലി പോയി ഇനി അഥവാ പ്രതികരിച്ച പുള്ളിക്കെതിരെ മറ്റേ മെഡിക്കൽ കോളേജിൽ പീഡിപ്പിച്ചതിന്റെ പേരിൽ സ്റ്റേറ്റ് കൊടുത്തതിന് ആളെ ട്രാൻസ്ഫർ ചെയ്യാതെ അതെ അതെ അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യൻ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു ലിഫ്റ്റിൽ കുടുങ്ങി രണ്ട് ദിവസമായിട്ടും അറിഞ്ഞില്ലാത്തൊരവസ്ഥ ഒക്കെ ഈ നാട്ടിൽ നടന്നു നടന്ന തിരുവനന്തപുരം കോളേജിൽ ഇത്രയും പ്രധാനപ്പെട്ട സ്ഥലത്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് രാജ്മോഹൻ കോവിഡ് കാലത്ത് കോവിഡിൻ്റെ പീക്ക് ടൈമില് ഒരു അമ്മ ഒരമ്മ കോവിഡായിട്ട് വന്നു ഈ അമ്മ ഒരു ഭിന്നശേഷിക്കാരനായ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്ന അമ്മയായിരുന്നു അപ്പൊ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നു അപ്പൊ കുഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ ആ കുഞ്ഞിനെ അവിടെ കെട്ടി കിട്ടും ഈ കട്ടിലല്ലേ എന്റെ അതിലൊരു വീഡിയോ ദൃശ്യം എടുത്ത് മനോരമയിലെ മനോരമയുടെ ഒരാൾക്ക് അയച്ചു കൊടുത്ത ഒരു ഒരാള് ഈ മനോരമയ്ക്ക് അയച്ചു കൊടുത്ത വീഡിയോ ദൃശ്യം എനിക്ക് അയച്ചു തന്നിരുന്നു മറന്നാട് വായിച്ചു നമ്മളത് ശ്രദ്ധിച്ചിരുന്നു ഞാൻ ഈ പലപ്പോഴും വീഡിയോ വന്നിട്ട് ശ്രദ്ധിക്കുന്നത് മനോരമ വാർത്തയാക്കി വാർത്തയ്ക്ക് മനോരമയ്ക്ക് അബദ്ധം പറ്റി കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ അവര് പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിരുന്നു അപ്പോഴത്തേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ രംഗത്തിറങ്ങി എല്ലാ സഖാക്കളും യാതാജ വാർത്തയെന്ന് പറഞ്ഞ് അതങ്ങ് ഒതുങ്ങിപ്പോയി മനോരമ പിൻവലിച്ച് മാപ്പം പറഞ്ഞു പക്ഷേ അതിനുശേഷം എന്നെ ഇവർ വീണ്ടും കോണ്ടാക്ട് ചെയ്തിട്ട് അവർ കംപ്ലീറ്റ് അയച്ചതെന്ന ആൾ ഞാൻ വീണ്ടും അടിച്ചു നമ്മളെക്കുറിച്ച് ഒരാൾ മിണ്ടിയില്ല പക്ഷേ മനോരമ എങ്ങനെ അടിച്ചുകൊണ്ട് ആരും അതിനെ കുറിച്ച് കൊടുത്തില്ല ഇത് ഉത്തർപ്രദേശായിരുന്നു എന്ത് സംഭവിക്കാം അതായത് കോവിഡ് കാലത്തെ ഒരു ഭിന്നശേഷിക്കാരനെ ഒരു മെഡിക്കൽ കോളേജിൽ കെട്ടിയിട്ടിരിക്കുന്ന ദൃശ്യം പുറത്തു പോകുന്നത് അത് ആരും അറിഞ്ഞില്ല അത് ചർച്ചയാവന അതാണ് സി എന്ന് പറയുന്നത് അപ്പൊ പിന്നെ ലിഫ്റ്റ് രണ്ടു ദിവസം കൂടി മരിച്ചു പോയാലും ന്യായീകരിക്കും നമ്മൾ തന്നെ ഇവിടെ നമ്മളെ ലിഫ്റ്റ് വരുമ്പോഴേ ഒന്ന് കറണ്ട് പോയി നമ്മൾ പെട്ടെന്ന് ഒരു സഖ്യം നമ്മൾ പാനിക് ആവും രണ്ട് ദിവസം ഒരു പ്രായമുള്ള മനോഹരത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ അവസ്ഥയാണ് സത്യം എങ്ങനെ ഇങ്ങനെയുള്ള എട്ടും പൊട്ടും തിരിയാത്ത ആളുകളെ പിടിച്ച് മേയറാക്കിയാൽ ഇവരല്ലേ ഈ മെഡിക്കൽ കോളേജിന്റെ കാര്യങ്ങൾ നോക്കുന്ന മേയർ എന്തോ പറഞ്ഞോ ആണല്ലോ അവിടെന്തോ ചുമതലയുണ്ടല്ലോ അവർ തീർച്ചയായും അവിടെ ചെയ്യാൻ ബഹളം വെക്കുകയും അഴിമതി നടത്തുക പാർട്ടിക്കാർക്ക് വേണ്ടതുണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ ഒരു ലക്ഷ്യമില്ലാതെ ഒരു ഭരണം മുമ്പോട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കും വളരെ ദയനീയമാണ് എന്തായാലും കേരളത്തിൻ്റെ അവസ്ഥ എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല തിരുവനന്തപുരം നഗരത്തിൻ്റെ മേയറുടെ ഈ ദയനീയമായ പരാജയം അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണമെന്ന് സുഹൃത്തെ ശ്രീജിത്ത് പണിക്ക് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കത്തില്ല ഒരു ഉത്തരവാദിത്വം നമുക്കില്ല നമ്മൾ ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരല്ല നിയമലംഘനം നടത്തുന്നുണ്ടെങ്കിൽ ശിക്ഷിക്കണം പിഴ ഈടാക്കണം വഴിയേ പോകുന്ന നിരപരാധികളെ രാഷ്ട്രീയ വിമർശനത്തിന് പേര് ജയിലിൽ അടയ്ക്കുന്നുണ്ടല്ലോ എന്നെ എന്നെ അടയ്ക്കാൻ വേണ്ടി എത്ര കേസാണ് എടുത്തിരിക്കുന്നത് പത്തു നാലായിരം പോലീസിന് ഇറക്കിയില്ലേ ഈ വാശി എന്തുകൊണ്ട് നിയമലംഘനം നടത്തി പുഴ നശിപ്പിച്ച് അതുവഴി ജീവൻ എടുക്കുന്ന ആളുകൾക്കെതിരെ ചെയ്യുന്നില്ല കണ്ണടയ്ക്കുക എന്നുള്ളതാണ് എന്തായാലും അങ്ങേയറ്റത്തെ ഖേദകരമായ നിരാശാജനകമായ കാര്യമാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കുറച്ചുത്തരവാദിത്വം കളക്ടർക്കും ഈ മേയറെ നിയമിച്ച സി പി എമ്മിനും ഇതൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനുമൊക്കെയാണ് ഉത്തരവാദിത്വം ഒരു സംശയവും വേണ്ട നന്ദി നമസ്കാരം